ലോകത്തിൽ ഏറ്റവും ക്ഷമയുള്ള പക്ഷിയാണ് പരുന്ത്. പരുന്ത് തൻ്റെ ഇരയെ കണ്ടെത്തിയാൽ അതിനു ചുറ്റുമിങ്ങനെ വട്ടമിട്ട് പറന്നുകൊണ്ടേയിരിക്കും. ആഴ്ചകളോ മാസങ്ങളോ ആയിരിക്കാം ഒരു പക്ഷേ ഇങ്ങനെ പരുന്ത് വട്ടമിട്ട് പറക്കുന്നത്. സന്ദർഭവും സാഹചര്യവും ഒത്തുവന്നാൽ ആ പരുന്ത് തൻ്റെ ഇരയെ റാഞ്ചുക തന്നെ ചെയ്യും. ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് രാംഗോപാൽ വർമ്മ സംവിധാനം ചെയ്ത ഡി കമ്പനി എന്ന ചിത്രം ആരംഭിക്കുന്നത്. ഡി കമ്പനിയിൽ ഒരേ ഒരു ഡയലോഗിൽ മാത്രം പറഞ്ഞ ഒരു പേരുണ്ട്, രാജൻ മഹാദേവൻ നായർ. അതെ, രാജൻ മഹാദേവൻ നായർ എന്ന ബഡാരാജനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. മുംബൈ അധോലോകത്തെ വമ്പൻ സ്രാവുകളായ ദാവൂദ് ഇബ്രാഹിം, ഹാജി മസ്താൻ, കരിം ലാല, വരദരാജ മുതലിയാർ, ചോട്ടാരാജൻ എന്നിവർക്കൊപ്പം ഒരു മലയാളി സാന്നിധ്യം, അതായിരുന്നു രാജൻ മഹാദേവൻ നായർ എന്ന ബഡാരാജൻ. ഇന്ത്യയിലെ ഏറ്റവും ശക്തരായിരുന്ന അധോലോക നായകരുടെ ലിസ്റ്റ് എടുത്താൽ ബഡാരാജനും ആ പട്ടികയിലുണ്ടാവും. ജയിലിലായിട്ടും ഇപ്പോഴും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന മറ്റൊരു അധോലോക നായകനാണ് രാജേന്ദ്ര സദാശിവ നികൽച്ചെ. പക്ഷേ ആ പേരിലല്ല അയാൾ അറിയപ്പെടുന്നത്. മുംബൈയെ നടുക്കിയ ആ പേര് ചോട്ടാരാജൻ എന്നാണ്. രാജേന്ദ്ര എന്നയാൾ ചോട്ടാരാജൻ എന്നറിയപ്പെടാൻ കാരണം അതിലും വലിയ ഒരു രാജൻ അവിടെ ഉണ്ടായിരുന്നതുകൊണ്ടാണ്. അതാണ് മലയാളിയായ രാജൻ മഹാദേവൻ നായർ. ദാവൂദിന്റെ ഡി കമ്പനിയുടെ രക്തച്ചൊരിച്ചിലിൽ മോശമല്ലാത്തൊരു പങ്ക് ബഡാരാജനും വഹിച്ചിട്ടുണ്ട്. ആദ്യമായി ഒരു കോടതിയിൽ കയറി എതിരാളിയെ വെടിവെച്ചു കൊന്ന ആളാണ് ബഡാരാജൻ. 1991 പ്രിയദർശൻ സംവിധാനം ചെയ്ത മോഹൻലാൽ ചിത്രമായ അഭിമന്യു ബഡാരാജന്റെ ജീവിതത്തെ ആസ്പദമാക്കിയാണ് ഈ പടം പിടിച്ചതെന്ന് ഒരു വാർത്തയുണ്ടായിരുന്നു, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രചരണങ്ങൾ ഉണ്ടായിരുന്നു. പടം വിജയമായിരുന്നെങ്കിലും ബഡാരാജന്റെ ജീവിതവുമായി ആ പടത്തിന് അത്രയ്ക്ക് ബന്ധമൊന്നുമില്ല. രാജൻ ജനിച്ചു വളർന്നത് ബോംബെയിലെ തിലക് നഗറിലായിരുന്നു. ഒരു തയ്യൽക്കാരനായാണ് അയാൾ ജീവിതം തുടങ്ങുന്നത്. ഇതിനിടയിൽ രാജൻ ഒരു പ്രണയത്തിൽപ്പെട്ടു. കാമുകിയുടെ ജന്മദിനത്തിൽ ഒരു ഗിഫ്റ്റ് വാങ്ങാൻ അയാൾ ശമ്പളം അഡ്വാൻസായി ചോദിച്ചു. എന്നാൽ അയാളുടെ മേലുദ്യോഗസ്ഥൻ ഓഫീസിൽ വെച്ച് അയാളെ പരിഹസിക്കുകയായിരുന്നു. രാജൻ പിന്നീട് ചെയ്തത് അവിടെ ഉണ്ടായിരുന്ന ഒരു ടൈപ്പ്റൈറ്റർ അതെടുത്തുകൊണ്ടുപോയി ചോറ് ബസാറിൽ വിറ്റു. അയാൾ കാമുകിക്ക് സമ്മാനം വാങ്ങിക്കൊടുക്കുകയും ചെയ്തു. അതോടെ രാജൻ തയ്യൽപ്പണി മതിയാക്കി. പുതിയൊരു തൊഴിൽ അയാൾ കണ്ടെത്തുകയായിരുന്നു. ദിവസേന 14 മണിക്കൂർ പണിയെടുത്ത് 50 രൂപ കിട്ടുന്നതിലും നല്ലത് ആഴ്ചയിൽ 2 ടൈപ്പ്റൈറ്റർ മോഷ്ടിച്ചു വിറ്റ് 400 രൂപ നേടുന്നതാണെന്ന് രാജൻ അങ്ങ് തീരുമാനിച്ചു. അയാൾ കളവുകൾ പിന്നെയും പിന്നെയും നടത്തി. ഇതിനിടെ രാജൻ പോലീസിന്റെ പിടിയിലുമായി. തിരിച്ചു വന്ന രാജന്റെ അധോലോകത്തെ വളർച്ചയുടെ ആദ്യഘട്ടം അക്കാലത്തെ മറ്റേതൊരു ഗുണ്ടയും ചെയ്യുന്ന പോലെ തിയേറ്ററുകളിൽ ബ്ലാക്കിൽ ടിക്കറ്റ് വിൽപ്പനയായിരുന്നു. സഹകാർ എന്ന തിയേറ്റർ ആയിരുന്നു രാജൻ അതിനായി തിരഞ്ഞെടുത്തത്. ആ തിയേറ്ററിൽ അടുത്ത 3-4 ദിവസത്തേക്ക് വരെയുള്ള ടിക്കറ്റ് കിട്ടാനില്ലാത്ത അവസ്ഥ അപ്പോഴേക്കും ഉണ്ടായി. അതിനാൽ തന്നെ സിനിമ കാണാൻ താല്പര്യമുള്ളവർക്ക് രാജനും കൂട്ടാളികളും ആശ്രയമായി മാറുകയും ചെയ്തു. നല്ലൊരു വരുമാനം കിട്ടിയതോടെ രാജൻ സമീപ പ്രദേശത്തേക്കും ഈ കച്ചവടം കൊണ്ടുപോയി. അപ്പോഴേക്കും രാജന് സ്വന്തമായി ഒരു ഗ്യാങ്ങും ഉണ്ടായി. അതിലെ രണ്ടാമനാണ് ഇന്നത്തെ ചോട്ടാരാജൻ. സ്വാഭാവികമായും ഒന്നാമനായ രാജൻ മഹാദേവൻ നായർ അറിയപ്പെട്ടത് ബഡാരാജൻ എന്ന് തന്നെയാണ്. രാജന്റെ വളർച്ചയുടെ അടുത്ത ഘട്ടം ഹസ്തപിരിക്കലും ഭൂമി പണമിടപാടുകളിലെ മധ്യസ്ഥ പറച്ചിലുമായിരുന്നു. 1970-85 കാലഘട്ടത്തിലെ ഒട്ടുമിക്ക ഗുണ്ടകളുടെയും വളർച്ചയുടെ പാത അങ്ങനെ തന്നെയാണ്. രാജന്റെ പെട്ടെന്നുള്ള വളർച്ച യശ്വന്ത് ജാദവ് എന്ന മറ്റൊരു ഗുണ്ടാത്തലവനുമായി കൊമ്പുകോർക്കാൻ ഇടയാക്കി. 1981 മുതൽ 1983 വരെയുള്ള സമയത്ത് ഈ ഗ്യാങ്ങുകളുടെ തമ്മിത്തല്ലിൽ ഇരുപക്ഷത്തുമായി 7 പേരാണ് മരിച്ചത്. എന്നാൽ അന്നത്തെ വമ്പന്മാരിൽ ഒരാളായ വരദരാജ മുതലിയാരുടെ സഹായത്തോടെ ബഡാരാജൻ യശ്വന്ത് ജാദവിനെ ഇല്ലാതെയാക്കി. ഹാജി മസ്താൻ, കരിം ലാല, വരദരാജ മുതലിയാർ എന്നീ 3 പേരുടെ ഭരണമായിരുന്നു അക്കാലത്ത് മുംബൈയിൽ നടന്നിരുന്നത്. പോലീസ് ഓഫീസറായിരുന്ന
YC പവാർ വരദരാജ മുതലിയാരെ മുംബൈയിൽ നിന്നും മദ്രാസിലേക്ക് മടക്കി അയച്ചു. ഇതോടെയാണ് രാജന്റെ നല്ല സമയം തെളിയുന്നത്. മുതലിയാരുടെ കള്ളക്കടത്തിനും കള്ളുകച്ചവടത്തിനും ബടാരാജൻ സംരക്ഷണം കൊടുക്കാറുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മുതലിയാർ മദ്രാസിലേക്ക് പറിച്ചു നട്ടപ്പെട്ടപ്പോൾ അത് ഉപകരിക്കപ്പെട്ടത് ബടാരാജന് തന്നെയാണ്. ചെമ്പൂർ അങ്ങനെ ബടാരാജന്റെ നിയന്ത്രണത്തിലായി. പതുക്കെ ആ നിയന്ത്രണം മറ്റു സ്ഥലങ്ങളിലേക്ക് വളർന്നു വന്നു. ഇബ്രാഹിം കസ്കർ എന്ന പോലീസുകാരന്റെ മകൻ അധോലോകത്തിൽ വളർന്നു വന്നത് ഈ കാലഘട്ടത്തിൽ തന്നെയാണ്. മുംബൈ ഏറെ നാൾ അടക്കി ഭരിച്ചിരുന്ന പത്താൻമാരും കസ്കറിന്റെ മക്കളും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഹാജി മസ്താൻ ഇടപെട്ട് ഒതുക്കി തീർക്കുകയും പതിവാണ്. പക്ഷേ ആ സമാധാന ഉടമ്പടി ചുരുങ്ങിയ കാലം മാത്രമേ നിലനിന്നുള്ളൂ. ഇബ്രാഹിം കസ്കറിന്റെ മക്കളായ ഷബീറിന്റെയും ദാവൂദിന്റെയും വളർച്ച മുംബൈയിലെ രാജാക്കന്മാരായ പത്താൻമാർക്ക് താങ്ങാവുന്നതിലും അധികമായി. അതോടെ അവർ ഈ രണ്ടുപേരെയും ഇല്ലാതെയാക്കാൻ തീരുമാനിക്കുകയാണ്. അതിനാൽ തന്നെ അവരെ രണ്ടുപേരെയും ഒറ്റ ദിവസം അവസാനിപ്പിക്കാൻ പത്താൻ ഗാംഗിലെ അമീർ സാദയും ആലം സേബും തീരുമാനിച്ചു. അവർ ആ ജോലി മനോഹർ സുർവെ എന്ന വാടക കൊലയാളി ഏൽപ്പിക്കുകയാണ് ഉണ്ടായത്. മൂത്ത സഹോദരനായ ഷബീറിനെ അവർ തീർത്തു. എന്നാൽ രണ്ടാമത്തെ ആളായ ദാവൂദ് രക്ഷപ്പെടുകയും ഉണ്ടായി. അതോടെ അമീർ സാദയെ കൊല്ലുക എന്നത് മാത്രമായി ദാവൂദിന്റെ ലക്ഷ്യം. നേരിട്ടൊരു ഏറ്റുമുട്ടലിനിറങ്ങാതെ ദാവൂദ് ആ ജോലി ഏൽപ്പിച്ചത് ഒരു വാടക കൊലയാളിയായ ബടാരാജനെയാണ്. പക്ഷേ അതിനിടയിൽ അമീർ സാദയെ പോലീസ് പിടികൂടി. എന്നാൽ ഏറ്റെടുത്ത ജോലിയിൽ നിന്നും പിന്മാറാൻ ബടാരാജൻ തയ്യാറായില്ല. കോടതിയിൽ വെച്ചായാലും അമീർ സാദയെ കൊല്ലുമെന്നയാൾ തീർച്ചപ്പെടുത്തി. പിന്നീട് രാജൻ തിലക് നഗറിൽ വെച്ച് സ്വന്തക്കാർ ആരുമില്ലാതിരുന്ന ഒരു പയ്യനെ കണ്ടുമുട്ടി. ഡേവിഡ് പർദേശി എന്ന ആ പയ്യനെ ആളൊഴിഞ്ഞ ഗ്രാമപ്രദേശത്ത് കൊണ്ടുപോയി അയാൾ പരിശീലനം കൊടുത്തു. തോക്കും മറ്റായുധങ്ങളും ഉപയോഗിക്കാൻ ഡേവിഡിനെ രാജൻ പരിശീലിപ്പിച്ചു. പിന്നീട് രാജൻ പ്ലാൻ ചെയ്ത പോലെ തന്നെ പോലീസിന്റെ മുന്നിൽ കോടതിയിൽ വെച്ച് അമീർ സാദയെ വെടിവെച്ചു കൊന്നു. ഇതുപോലെ ഒരു സംഭവം മുംബൈ ഗ്യാങ് വാറിൽ അതുവരെ നടന്നിട്ടില്ല. അതോടെ മുംബൈയിലെ അധോലോക സമവാക്യങ്ങൾ മാറി മറിഞ്ഞു. ഈ സംഭവത്തോടെ വെറും കള്ളക്കടത്തുകാരനായിരുന്ന ദാവൂദ് ഇബ്രാഹിം ആരും ഭയക്കുന്ന ഡോണായി മാറി. ഈ സംഭവം ബടാരാജനും ബോംബെ അധോലോകത്ത് മേൽവിലാസം ഉണ്ടാക്കി കൊടുത്തു. എന്നാൽ അതുകൊണ്ട് ബടാരാജന് വലിയ ഗുണമൊന്നും ഉണ്ടായില്ല, അങ്ങനെ തന്നെ പറയേണ്ടി വരും. പരദേശി പിടിക്കപ്പെട്ടു. പയ്യൻ രാജന്റെയും ദാവൂദിന്റെയും പേരുകൾ പോലീസിന് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. രണ്ടുപേരും അങ്ങനെ ജയിലിലായി. അമീർ സാദയുടെ വധത്തോടെ ബടാരാജനെ കൊല്ലേണ്ടത് പത്താൻമാരുടെയും കരിംലാലയുടെയും ആവശ്യമായി മാറുകയും ചെയ്തു. ഒരു വാടക കൊലയാളിയെ രാജന് വേണ്ടി അവർ കണ്ടെത്തി. അബ്ദുൾ കുഞ്ഞ്. അബ്ദുൾ കുഞ്ഞ് രാജന്റെ ഗ്യാങ്ങിലെ പഴയ മെമ്പർ ആയിരുന്നു. എന്നാൽ ഒരു ഘട്ടത്തിൽ അവർ വേർപിരിഞ്ഞു. പിന്നീട് രാജന്റെ പഴയ കാമുകിയെ അബ്ദുൾ കുഞ്ഞ് വിവാഹം ചെയ്തു. അതോടെ അവർ തമ്മിലുള്ള പകയും കൂടി വന്നു. ഇതിനിടയിൽ അബ്ദുൾ കുഞ്ഞ് ഒരു കേസിൽ ജയിലിലായി. രാജൻ കിട്ടിയ അവസരത്തിൽ അബ്ദുൾ കുഞ്ഞിന്റെ ഗ്യാങ്ങിനെ തകർത്തു. അതിനു പുറമെ പഴയ കാമുകിയെ തട്ടിക്കൊണ്ടുപോകാൻ ഒരു ശ്രമവും നടത്തി. ഈ കഥകൾ അറിഞ്ഞ് ജയിൽ ചാടി വന്ന അബ്ദുൾ കുഞ്ഞ് തന്നെയാണ് രാജന് പറ്റിയ കൊലപാതകിയെന്ന് പത്താൻമാർ തീരുമാനിച്ചു. എന്നാൽ നേരിട്ട് നിൽക്കാതെ അബ്ദുൾ കുഞ്ഞ് ഒരു റിക്ഷാക്കാരനായിരുന്ന ചന്ദ്രശേഖരൻ എന്നയാൾക്ക് 50,000 രൂപ ഓഫർ ചെയ്ത് രാജനെ തീർക്കാൻ ഏർപ്പാടാക്കി. ബടാരാജന്റെ കേസ് കോടതിയിൽ നടക്കുമ്പോൾ പോലീസ് വൻ സുരക്ഷയാണ് ഒരുക്കിയിരുന്നത്. അമീർ സാദയെ കൊന്നതുപോലെ രാജനെയും തീർക്കാൻ പ്ലാൻ ഉണ്ടെന്ന് പോലീസിന് വിവരം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇത്. എന്നാൽ നേവി യൂണിഫോമിൽ നെയിം ബാഡ്ജും ധരിച്ച് കോടതിയിലെത്തിയ ചന്ദ്രശേഖർ പോലീസ് വാനിൽ കയറുകയായിരുന്ന ബടാരാജനെ തൊട്ടു മുന്നിൽ വെച്ച്, അതായത് പോയിന്റ് ബ്ലാങ്കിൽ തന്നെ തീർത്തു കളഞ്ഞു. അങ്ങനെ മുംബൈയിലെ ആദ്യത്തെ കോടതി കൊലപാതകം നടത്തിയ ബടാരാജനും കാലത്തിന്റെ കാവ്യനീതി എന്ന പോലെ കോടതിയിൽ വെച്ച് തന്നെ കൊല്ലപ്പെട്ടു. ബടാരാജനെ കൊന്ന ചന്ദ്രശേഖരനും ഏറെ ആയുസ്സുണ്ടായില്ല. പോലീസിന്റെ പിടിയിൽ നിന്നും രക്ഷപ്പെട്ടെങ്കിലും ചോട്ടാരാജൻ അയാളുടെ പുറകെ ഉണ്ടായിരുന്നു. 2 ദിവസത്തിനകം ചന്ദ്രശേഖരന്റെ മൃതശരീരം ഒരു ചേരിയിൽ നിന്നാണ് കണ്ടെടുത്തത്. ചന്ദ്രശേഖരനെ കൊണ്ട് ആ കൊലപാതകം ചെയ്യിച്ച അബ്ദുൾ കുഞ്ഞിനെയും ചോട്ടാരാജൻ വെറുതെ വിട്ടില്ല. ആളുകൾ നോക്കി നിൽക്കെ ഒരു മൈതാനത്ത് വെച്ച് അബ്ദുൾ കുഞ്ഞിനെ ചോട്ടാരാജൻ വെടിവെച്ചു കൊല്ലുകയായിരുന്നു. അടുത്ത കഥയുമായി വീണ്ടും കാണാം. നന്ദി.